67,000 വോട്ടിന്റെ കുറവാണ് രാഹുലിന് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പിച്ചു പറയുമ്പോൾ കോൺഗ്രസ് ഇന്ന് കോർ കമ്മിറ്റി അടക്കം നേതൃയോഗം നടത്തുകയാണ്. ഇന്ത്യ മുഴുവൻ രാഹുൽ തരംഗത്തിൽ അഞ്ഞടിച്ചപ്പോൾ എവിടെയാണ് വയനാട് മണ്ഡലത്തിന് പിഴവ് പറ്റിയത് എന്നാണ് നോക്കുന്നത്. ഇന്ത്യ മുന്നണി ഗംഭീര പ്രകടനം നടത്തുകയും ബി ജെ പി അവരുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്ത 2024 മണ്ഡലത്തിന് എന്തു പറ്റി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചോദിക്കുന്നത്. അതുമാത്രവുമല്ല, ജോഡോ യാത്രയടക്കം ഇന്ത്യ മുഴുവൻ രാഹുൽ തരംഗം ആഞ്ഞടിക്കുമ്പോഴാണ് 600,000 മുകളിൽ വോട്ട് രാഹുലിന് കുറയുന്നത്. എന്നാൽ ഈ വോട്ട് എങ്ങോട്ട് പോയി എന്ന് നോക്കുമ്പോഴാണ് അത് ബി ജെ പിയിലേക്കാണ് എന്ന് കണക്കുകൾ തെളിയിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് മത്സരത്തിനിറങ്ങിയപ്പോൾ 6% ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ വർധനവുണ്ടായിരിക്കുന്നത്. ആ കണക്കുകൾ ഇങ്ങനെയാണ്. 2019 7,06,367 വോട്ടാണ് രാഹുൽ നേടിയത്. അതായത് 64.67% വോട്ട് കിട്ടി. എന്നാൽ 2024 അത് 647,445 വോട്ടിലേക്ക് മാറി. വോട്ട് ശതമാനം 64 നിന്ന് 59 ചുരുങ്ങുകയാണുണ്ടായത്. എന്നാൽ ബി ജെ പി തുഷാർ വെള്ളാപ്പള്ളിയെ നിർത്തിയ 2019 7% വോട്ട് മാത്രമാണ് നേടിയിരുന്നത്. അതിൽ നിന്ന് 2024 സുരേന്ദ്രനിലേക്ക് എത്തിയപ്പോൾ 13% അത് ഉയർന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നത് കൃത്യമായി പരിശോധിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ആദ്യമായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുകയാണ്. അതും കന്നി മത്സരത്തിനിറങ്ങുകയാണ്. ഗാന്ധി കുടുംബം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്ന് രാഹുൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് റായ്ബറേലി മണ്ഡലത്തിൽ നിലയുറപ്പിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് നിങ്ങളെ ചതിച്ചു എന്ന് സുരേന്ദ്രനടക്കം പാടിപ്പറഞ്ഞു നടക്കുകയും ചെയ്തു. ഇവിടെയാണ് എനിക്ക് പകരം എന്റെ സഹോദരി എന്ന് രാഹുൽ പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുലിന് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നത്. ഇവിടെയാണ് കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും അടക്കമുള്ള നേതാക്കൾ ഇന്ന് വയനാട്ടിൽ നിർണായകമായ യോഗം വിളിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഇതൊരു അഭിമാനപ്പോരു കൂടിയാണ്. അതിന്റെ ഭാഗമായി താഴെ തട്ടിൽ നിന്ന് സംഘടനാ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണിപ്പോൾ കോൺഗ്രസ് കൈക്കൊള്ളുന്നത്. ഇവിടെ 576 ബൂത്തും ബൂത്ത് ഏജന്റുമാരെയും പ്രസിഡന്റുമാരെയും ഒക്കെ നിയമിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ചാഗഡ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ ഡിസംബറിലാവും വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി രാഹുൽ അടക്കം തീരുമാനിക്കുന്നത്. മുഴുവൻ സമയവും പ്രിയങ്കയെ വയനാട്ടിൽ തന്നെ നിർത്തുക എന്നതിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നീങ്ങുന്നതും. പ്രചാരണ പരിപാടികൾ കൊഴുപ്പിക്കാൻ കൂടിയാണ് ഇത്തരം പ്രവൃത്തികൾ. LDFഉം BJPയും കരുത്തരായ നേതാക്കളെ തന്നെ അണിനിരത്തുമ്പോൾ പ്രിയങ്കയ്ക്ക് ഉജ്ജ്വല വിജയം നേടിയെടുക്കാനുള്ള തീവ്ര ശ്രമം കൂടിയാണ് കോൺഗ്രസ് ഇപ്പോഴേ നടത്തി തുടങ്ങുന്നത്.